എല്ലാ ദിവസവും ഒരേ പോലെ ഒന്നല്ല കേട്ടോ. ഓരോ ദിവസവും ഓരോ പാചകമായിരിക്കും, ഓരോ റെസിപ്പീസും ആയിരിക്കും. ചിലപ്പോൾ ദിവസം ദോശയായിരിക്കും, ചില ദിവസം വെള്ളപ്പമായിരിക്കും. അപ്പൊ ഇന്നിപ്പോ ദാ വെള്ളപ്പം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് രാവിലെ. ഞാൻ ഇന്നലെ രാത്രി ഇല്ലേ ചോറും അരിയും ഒക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങ ഒന്നും ചേർക്കാണ്ട്. അപ്പൊ ആ ചോറും അരിയും ചേർക്കുമ്പോ തന്നെ ഞാൻ അപ്പക്കാരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്, എന്നിട്ട് മിക്സി ജാറിൽ തന്നെ അങ്ങനെ വെച്ചു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നുപോയി, അരച്ചെടുത്തിട്ട് വേറെന്തോ പണിയെടുക്കാൻ വേണ്ടി പോയപ്പോ എന്തോ അടുക്കളയില് തിരക്കിന്റെ ഇടയിൽ ഞാൻ എന്താക്കി, ആ അരച്ചു വെച്ച മാവ് മിക്സി ജാറിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റ മറന്നുപോയി. രാവിലെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്നലത്തെ മാവ് അരച്ചത് മാറ്റിയില്ലല്ലോ എന്തായിട്ടുണ്ടാവുന്നു. ഞാൻ നോക്കുമ്പോ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, ആ മിക്സി ജാറിൽ കിടന്നിട്ട് മാവ് പതച്ചു പൊങ്ങിയിട്ടുണ്ട്. പതച്ചു പൊങ്ങിയിട്ടില്ല, എന്നാൽ അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ട്. അപ്പൊ അപ്പക്കാരും കൂടി ചേർത്തിട്ടാണല്ലോ അരച്ചെടുത്തത്. അപ്പൊ എന്തായാലും ഞാൻ തേങ്ങ ചേർത്തിട്ടില്ലായിരുന്നു, തേങ്ങ ചേർവാൻ വേണ്ടിയിട്ട് എന്തോ പോയതാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ വേറെ എന്തോ ഒരു പണിയിൽ ഏർപ്പെട്ടപ്പോൾ തേങ്ങയും ചേർത്തില്ല, തേങ്ങയും കൂട്ടി അരച്ചതുമില്ല. പിന്നെ എന്തായാലും രാവിലെ ഞാൻ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടാണ് പിന്നെ വെള്ളപ്പം ഉണ്ടാക്കിയെടുത്ത്. ഞാൻ വിചാരിച്ചു ഒന്നിനും പറ്റൂല, പക്ഷെ അപ്പൊക്കെ നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ എപ്പോഴും ഞാൻ കടികളൊക്കെ ഉണ്ടാക്കി ആ കുടിക്കാൻ ഇരിക്കുന്നതിന് ഒരു ആ ഒരു മിനിറ്റ് മുന്നേ ഞാൻ ചായ ഉണ്ടാക്കിയെടുക്കും. കാരണം പാൽ ചായ ആണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുടിക്കുമ്പോൾ ആ ചായന്റെ ടേസ്റ്റേ പോവും. നമ്മൾ എപ്പോഴും ചായ ഉണ്ടാക്കി എടുത്തിട്ട് ചൂടോടെ കഴിക്കും, കുടിക്കാനാണല്ലോ നല്ലതുണ്ടാവുക. ഇതൊക്കെ ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയും, പക്ഷെ എന്നാലും അറിയാത്തവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞു, ഏകദേശം പണികളൊക്കെ ഒതുങ്ങി. ഇനിയിപ്പോ ഉച്ചക്കൊക്കെ ഉള്ള കറികൾ റെഡി ആക്കി എടുക്കണം. ഞാനിപ്പോ ഇന്ന് കുറച്ച് കാട്ടുകയ്പൊക്കെ കിട്ടിയപ്പോ അതൊന്ന് തോരൻ വരും, നല്ല കയ്പ്പുണ്ട് തന്നെ താഴത്തെ വീട്ടുകാർ തന്നാണ്, നല്ല കയ്പ്പാണെന്ന് അറിഞ്ഞിട്ട്. അപ്പൊ എനിക്കിഷ്ടമാണ് കയ്പ്പങ്ങ്, എപ്പോഴും എത്ര കയ്പ്പുണ്ടെങ്കിലും അത് തോരൻ വെച്ചിട്ടാണേലും ഒരുപാട് തേങ്ങയൊന്നും ഒതുക്കിയിടാതെ ആ ഒരു ചെറിയ കയ്പ്പില് ചോറിന്റെ കൂടെ ആ ഒരു തോരന് നല്ല രസമാണല്ലോ കഴിക്കാൻ. ഒരുപാട് മുരിപ്പിച്ചിട്ട് എടുക്കാണ്ട് പാകത്തിന് വേവിച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ചിലരുണ്ടാ കയ്പ്പങ്ങ നല്ല ഇങ്ങനെ മുരിപ്പിച്ച് പിന്നെ ഇങ്ങനെ നമ്മള് ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ എടുക്കുക, അങ്ങനെ അല്ലാണ്ട് കയ്പ്പങ്ങ തിന്നാനാണ് കേട്ടോ നല്ല രസം എന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ഞാനിപ്പോ അത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് കഴുകിയെടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു വെല്ലുള്ളി ഒരു പാകത്തിന് അരിഞ്ഞെടുത്തിട്ട് അതും പച്ചമുളക്, ഈ ഒരു പച്ചമുളക് ഇല്ലേ ഇത് കാശ്മീരി മുളകാണ് അതിൻ്റെ ആ ഒരു പച്ചമുളക് കേട്ടോ അത്. അപ്പൊ അത് ഒരുപാട് എരിവില്ല, അപ്പൊ ഞാൻ ആ തോരലിലേക്ക് കുറച്ച് അധികം അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മുളക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഇന്നാള് നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഒരു പിടി തേങ്ങ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് തിരുമ്മിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കയ്പ്പങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് സമയം അങ്ങനെ മൂടി പെട്ടെന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി പൊത്തിയിട്ട് പിന്നെ അങ്ങോട്ട് മൂടി വെച്ചാൽ മതി. പിന്നെ ഞാൻ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന ആര് പൊരിച്ചെടുത്തപ്പോഴേക്കും പാവകത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ ചിരകിയിട്ട് കൊടുത്തോണ്ട് ഒരുപാട് കയ്പ്പ് തോന്നിയിട്ടില്ല എനിക്ക്, എന്നാലും നല്ല കയ്പ്പുണ്ട്. കാന്താരി മുളകും ഇട്ട് കൊടുത്തോണ്ട് നല്ല എരിവില് ഞാൻ അത് ഉണ്ടാക്കി എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട്. അങ്ങനെ പാവക്കത്തോരനൊക്കെ ഇവിടെ റെഡി ആക്കി എടുത്തു. പിന്നെ മീൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു. മീനെപ്പോഴും ഉണ്ടാവും കേട്ടോ, ഇനിയിപ്പോ മീനില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല എന്ന് ചുരുക്കം പറയാം. കാരണം എപ്പോഴും മീൻ ഇവിടെ നിർബന്ധമാണ്. പിന്നെ ബീഫും ചിക്കനൊക്കെ വല്ലപ്പോഴൊക്കെ കൊണ്ടുവരാറുണ്ട് ഇടയ്ക്കൊക്കെ, എന്നാലും മീൻ ഡെയിലി ഉണ്ടാവും. ചോറിനേക്കാളും കൂടുതൽ കറികളുണ്ട് കേട്ടോ. തോരൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, ചോറ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ മീൻ വറുത്തതും മീൻ കറി വെച്ചതുമാണ്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു തോരൻ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ ഉച്ച കഴിഞ്ഞ് ഞാൻ കുറച്ച് പഴംപൊരി, ആ ഈ ഒരു പഴം നമ്മൾ വളമിടാത്ത അന്ന് നാളെ നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നായിരുന്നേ. അപ്പൊ അത് കുറേ ദിവസമായി ഞാൻ പഴംപൊരി ഉണ്ടാക്കണമെന്ന് വിചാരിക്കണം. അപ്പൊ അത് പഴംപൊരി ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നതിന് കേട്ടോ മൈദയും കളറും അപ്പക്കാരൊന്നും ചേർത്തിട്ടില്ല, വെള്ളവും ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരം ചേർത്ത് കൊടുത്തിട്ട് പഴത്തിൽ നല്ല മധുരമുണ്ട്. അപ്പൊ അതിന് അത്യാവശ്യം മധുരം ഇട്ടെടുത്തിട്ടുള്ളൂ. സ്കൂളൊക്കെ വിട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു 5 മിനിറ്റ് മുന്നേ ഉണ്ടാക്കി എടുത്ത കേട്ടോ. എന്നാ പിന്നെ ഒരുപാട് അങ്ങോട്ട് ചൂടാറൂല്ലല്ലോ, ആ ക്രിസ്പിയോട് കൂടെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചില ദിവസങ്ങളില് ചിലപ്പോൾ ഞാൻ ഒന്നും ഉണ്ടാക്കൂല, ചിലപ്പോൾ അവർ സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ ചോറ് മതി എന്ന് പറയും, കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കും. അപ്പൊ ഇന്നിപ്പോ ഞാൻ പഴംപൊരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൂട്ടുകാർ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ മുന്നോട്ട് പോകുള്ളൂ.
ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ല കേട്ടോ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും കമന്റും ഒക്കെ തരണം കേട്ടോ. കമന്റ് ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ കമന്റും ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് സമയം, നിങ്ങളുടെ സമയം ചെലവഴിച്ചിട്ടാണല്ലോ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒക്കെ വന്ന് കാണുന്നത്. അപ്പൊ അതിനുള്ള ആ ഒരു സന്തോഷം നമുക്കുണ്ട്. അതിനുള്ള റീപ്ലൈ തരുമ്പോൾ അതും നമുക്ക് നിങ്ങൾക്ക് സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.